കേൾക്കണം. അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയോ? സ്റ്റഡി വിത്ത് സെൽഫ് കൺട്രോൾ ആൻഡ് സിംപ്ലിസിറ്റി, ലാളിത്യത്തോടുകൂടിയും ആത്മകേന്ദ്രത്തോടുകൂടിയും പഠിക്കാനാണ് ആ സ്റ്റുഡന്റ് എന്ന വേർഡിലെ ആദ്യത്തെ ലെറ്ററായ എസ് അർത്ഥമാക്കുന്നത്. ഓക്കെ, എസ് ടി ഒ ഡി ആൻഡ് സ്റ്റുഡന്റ്, ഫസ്റ്റ് ലെറ്റർ ഈസ് എസ്. അപ്പൊ ഏതാ അടുത്ത ലെറ്റർ? ഏതാ? അറിവ് ആർജിക്കാനുള്ളതായ ദാഹം. അടുത്ത ലെറ്റർ യു. യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ്, വകതിരിവ് വേണം. വിച്ച് ഇസ് ഗുഡ്, വിച്ച് ഇസ് ഈവിൾ ഷുഡ് ബി സ്ക്രൂട്ടനൈസ്ഡ് ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ്സെൽഫ്. ദാറ്റ് കപ്പാസിറ്റി, ദാറ്റ് പൊട്ടൻഷ്യൽ മസ്റ്റ് ബി ഇൻ എ സ്റ്റുഡന്റ്. ദെൻ ഓൺലി ഹി ക്യാൻ ബി കോൾഡ് ആസ് എ സ്റ്റുഡന്റ്. ഓക്കെ, സോ എസ് ടി ബി. അടുത്ത ലെറ്റർ ഏതാണ്? ഡി ഫോർ ഡിവോഷൻ ടു ഡ്യൂട്ടി ആൻഡ് ഡിസിപ്ലിൻ. അതാണ് ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ഇല്ലാതെ പോയത്. ഡിസിപ്ലിൻ ഉണ്ടോ? ഡിവോഷൻ ഉണ്ടോ? ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ അവരുടെ ഒച്ചയും പോളും? ആലോചിച്ച് നോക്കൂ. ഓക്കെ, റൈറ്റ്. അപ്പൊ ആ ലെറ്ററിന്റെ അർത്ഥം കിട്ടിയില്ലേ? ഇനി അടുത്ത ലെറ്റർ എന്താണ്? ഇ ഫോർ എന്തൂസിയാസം, ക്യൂരിയോസിറ്റി. ഒരു പകൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ളതായിരിക്കുന്ന ഒരു 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 കൂടി ഉൾക്കണ്ട ജിജ്ഞാസ വേണം. അതാണ് ഈ പറഞ്ഞ സംഗതി. എന്തൂസിയാസം, ഈ ഫോർ എന്തൂസിയാസം. പിന്നെ അടുത്ത ലെറ്റർ എന്താ? എൻ. അതിന് വേസ്റ്റ് നോളജ് ആകും, വേസ്റ്റാകും, വേസ്റ്റ് മീനിങ് ആണ് എന്തോ. നോബിലിറ്റി ഓഫ് തോട്ട്, മൈൻഡ് ആൻഡ് ആക്ഷൻ, മനസാ വാചാ കർമ്മ. ഒരു നോബിലിറ്റി അവൻ കീപ്പ് ചെയ്യണം ഒരു വിദ്യാർത്ഥി. അടുത്ത ലെറ്റർ എന്താ? ടി. ലാസ്റ്റ് ഡി. ലാസ്റ്റ് ഡി. ഫസ്റ്റ് ഡി നമ്മൾ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഡി നമ്മൾ പറഞ്ഞത് ടെസ്റ്റ് ഓഫ് നോളജ്, അറിയാനുള്ള ദാഹം, അറിവ് കിട്ടാൻ ആർജിക്കാനുള്ള ദാഹം. ലാസ്റ്റ് ഡി പറയുന്നത് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ട്രസ്റ്റ്ഫുൾനെസ്, സത്യസന്ധതയും വിശ്വസ്തതയും. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഒരാള് സ്റ്റുഡന്റ് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും സ്റ്റുഡന്റ് ആകാൻ ശ്രമിക്കണം. We are all students while we are coming out of the womb of mother. From birth to death, we are all students. Correct.